ഇന്ത്യ ചരിത്രത്തിലെ അതിസമർത്ഥനായിട്ടുള്ള മറ്റൊരു രാജാവായിരുന്നു പൂരൂരവസ്, അഥവാ പോറസ് എന്ന് ബ്രിട്ടീഷുകാർ വിളിച്ചിരുന്ന പൂരൂരവസ്. അദ്ദേഹം അതിസമർത്ഥനായിരുന്നു. അദ്ദേഹത്തിന് അലക്സാണ്ടർ ചക്രവർത്തി പോലും ഭയന്നിരുന്നു. അലക്സാണ്ടർ ചക്രവർത്തി ഇന്ത്യ കീഴടക്കുന്നതിന് വേണ്ടി പ്ലാൻ ചെയ്തിരിക്കുന്ന സമയത്ത് അദ്ദേഹം ആദ്യം ചിന്തിച്ചത് എങ്ങനെയാണ് പൂരൂരവസിനെ കീഴടക്കുക എന്നതായിരുന്നു. അതിനുവേണ്ടി അദ്ദേഹം വളരെ ആസൂത്രിതമായിട്ടുള്ള ഒരു തയ്യാറെടുപ്പ് നടത്തുകയുണ്ടായി. അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഭാര്യയെ ഇന്ത്യയിലേക്ക് അയക്കുകയാണ്. അത് ഇന്ത്യയിലെ സഹോദരിമാർ സഹോദരന്മാരുടെ കയ്യിൽ ചരട് കിട്ടുന്ന രക്ഷാബന്ധൻ എന്ന് പറയുന്ന ദിവസത്തിലായിരുന്നു. അങ്ങനെ ഈ അലക്സാണ്ടർ ചക്രവർത്തിയുടെ ഭാര്യ അദ്ദേഹത്തിൻ്റെ രാജ്യത്തെത്തുകയാണ്, പൂരൂരവസിൻ്റെ രാജ്യത്തെത്തുകയാണ്. അങ്ങനെ എത്തുന്ന സമയത്ത് പൂരൂരവസ് ഈ അലക്സാണ്ടറിൻ്റെ ഭാര്യയുടെ അടുക്കൽ ചെന്നിട്ട് പറയുകയാണ്, താങ്കൾക്ക് അറിയിക്കാമായിരുന്നില്ലേ ഇവിടേക്ക് വരുന്ന വിവരം? ഞാൻ അവിടെ വന്ന് താങ്കളെ സ്വീകരിക്കുമായിരുന്നല്ലോ എന്ന്. കാരണം അത്രമാത്രം ആതിഥ്യമര്യാദ വച്ചു പുലർത്തുന്ന ഒരു രാജ്യമായിരുന്നു ഇന്ത്യ. അങ്ങനെ അലക്സാണ്ടറിന്റെ ഭാര്യയെ സ്വീകരിച്ചുകൊണ്ട് അദ്ദേഹം കൊട്ടാരത്തിലേക്ക് പോയി. പൂരൂരവസിന്റെ കയ്യിൽ അവൾ ഒരു ചരട് കെട്ടിക്കൊടുത്തിട്ട് പറഞ്ഞു, ഇന്നേ ദിവസത്തിന്റെ പ്രത്യേകത അറിഞ്ഞുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നത്. എനിക്ക് താങ്കളെ ഒരു സഹോദരനായി സ്വീകരിക്കാൻ അതീവ താല്പര്യമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നത്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഇത് വളരെ നിമിത്തമായിരിക്കുന്നു, കാരണം എനിക്കൊരു സഹോദരിയുമില്ല. അങ്ങനെ അവരുടെ വിരുന്ന് സൽക്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം പോകാൻ നേരം അവൾ പൂരൂരവസിനോട് പറഞ്ഞു, ഇപ്പോൾ താങ്കൾ എൻ്റെ സഹോദരനാണ്. എൻ്റെ ഭർത്താവ് ഇവിടെ യുദ്ധത്തിന് വരികയാണെങ്കിൽ അദ്ദേഹത്തെ താങ്കൾ വധിക്കരുത്, കാരണം നിങ്ങളുടെ സഹോദരിയായ എന്നെ ഒരിക്കലും വിധവയാക്കരുത്. അങ്ങനെ അദ്ദേഹം അവൾക്ക് വാക്കുകൊടുക്കുകയാണ്. പിന്നെ നാളുകൾക്ക് ശേഷം സൈനിക സന്നാഹവുമായിട്ട് അലക്സാണ്ടർ ചക്രവർത്തി പൂരൂരവസിന്റെ നാട്ടിലെത്തുകയാണ്. അദ്ദേഹവുമായി യുദ്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് പൂരൂരവസ് പെട്ടെന്ന് കുന്തമെടുത്തുകൊണ്ട് അലക്സാണ്ടറിനെ കുതിരപ്പുറത്തു നിന്നും, തൻ്റെ ബൂസിഫാലസ് എന്ന് പറയുന്ന കുതിരപ്പുറത്തു നിന്നും കുത്തി താഴെയിടുകയാണ്. ഈ കുന്തമെടുത്തുകൊണ്ട് അലക്സാണ്ടർ ചക്രവർത്തിയുടെ നെഞ്ചത്തേക്ക്, അതായത് യുദ്ധഭൂമിയിൽ മലർന്നു കിടക്കുന്ന അലക്സാണ്ടർ ചക്രവർത്തിയുടെ നെഞ്ചത്തേക്ക് കുത്തിയിറക്കുന്നതിന് വേണ്ടി ഇങ്ങനെ ഓങ്ങുന്ന സമയത്ത് ഈ പൂരൂരവസ് ആ ചരട് കാണുകയാണ്. പെട്ടെന്ന് അദ്ദേഹം അവിടെ സ്റ്റക്കാവുകയാണ്. അലക്സാണ്ടർ ചോദിച്ചു, എന്തേ നിർത്തിയത്? പൂരൂരവസ് പറഞ്ഞു, എനിക്ക് വാക്കു പാലിക്കാതിരിക്കാൻ കഴിയില്ല, യുദ്ധത്തെക്കാൾ വലുതാണ് എനിക്കെൻ്റെ വാക്ക്. അതുകൊണ്ട് അദ്ദേഹം കുന്തം പുറകോട്ട് വലിച്ചു. അലക്സാണ്ടർ അദ്ദേഹത്തെ കീഴ്പ്പെടുത്തി. എന്നിട്ട് അലക്സാണ്ടർ ചോദിച്ചു, താങ്കളെ ഞാൻ എങ്ങനെയാണ് കരുതേണ്ടത് എന്ന്. അപ്പോ പൂരൂരവസ് പറഞ്ഞു, ഒരു രാജാവ് എങ്ങനെയാണോ ഒരു രാജാവിനോട് പെരുമാറുന്നത് അതുപോലെ ആയിരിക്കണം നിങ്ങൾ എന്നോട് പെരുമാറേണ്ടത്, അതായിരിക്കണം നിങ്ങളുടെ ധീരത എന്ന്. അത്രമാത്രം സമർത്ഥനായിരുന്നു പൂരൂരവസ് എന്ന് പറയുന്ന ആ രാജാവ്. അങ്ങനെയാണ് അലക്സാണ്ടറിന് ഇന്ത്യയിൽ ഒരു വേരോട്ടമുണ്ടായത്. അല്ല എങ്കിൽ പൂരൂരവസിനെ ജയിക്കാൻ അലക്സാണ്ടറിന് കഴിയില്ലായിരുന്നു, അലക്സാണ്ടർ അവിടെ തീരുമായിരുന്നു.